ജീവദായകവും സ്നേഹദായകവുമാണ് ജീവിതം. മൃഗത്തിന് ഇണചേരുന്നതിൽ ജീവദായകമായ ഒരു പ്രവൃത്തിയാണ്. മനുഷ്യന് ദാമ്പത്യ ബന്ധമെന്ന് പറയുന്നത് ആദ്യം സ്നേഹദായകം, രണ്ട് ജീവദായകം. സ്നേഹദായകവും പിന്നീട് ജീവദായകവും. സ്നേഹത്തിന് ശേഷമാണ് മക്കൾ ജനിക്കുക. അതുകൊണ്ടാണ് പറയുക, ആദ്യം അപ്പൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണം, ആ കുഞ്ഞാണ് പിന്നീട് ഉദരത്തിൽ ജനിക്കേണ്ടത്. ആദ്യം ഹൃദയത്തിൽ, പിന്നീട് ഉദരത്തിൽ എന്നാണ് പറയുക. ഇപ്പോൾ അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് കിടക്കുന്ന കാലം മുതൽ അപ്പൻ്റെ അമ്മയുടെ വികാര വിചാരങ്ങൾ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുക, ഗർഭിണി ആയിരിക്കുമ്പം തന്നെ ഉള്ളിലെ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില ക്രമീകരണങ്ങൾ ഒരു സ്ത്രീ വരുത്തുന്നുണ്ട്. അതിന് വിളിക്കുന്ന വാക്കാണ് ഈറ്റുനോവ് എന്ന് പറയുക. ഈറ്റുനോവ് ഒരു പ്രസവവേദനയല്ല, ഗർഭിണിയായ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ വികാരങ്ങളും വിചാരങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ചേരുന്നതാണ് ഈറ്റുനോവ്. ഉദാഹരണം, ഇഷ്ടാനിഷ്ടങ്ങൾ തകിടം മറിയുന്നു. ഉള്ളിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ ഒരു അമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തകിടം മറിയും. ഇന്നലെയുള്ള ഇഷ്ടങ്ങൾ ഇന്ന് അവൾക്ക് ഇഷ്ടങ്ങളല്ല. ഇന്നലെ വരെയുള്ള അനിഷ്ടങ്ങൾ ഇന്ന് അവൾക്ക് ഇഷ്ടങ്ങളാണ്. ഇന്നലെ വരെ ഇറച്ചി ഒലത്തിയ മണം ഇഷ്ടമാണ്, കറി കടുക് പൊട്ടിക്കുന്ന മണം ഇഷ്ടമാണ്, ഒരുപാട് മണങ്ങൾ ഇഷ്ടമാണ്. പക്ഷെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അനിഷ്ടമായി. ഇന്നലെ വരെ ഇഷ്ടമില്ലാത്ത മാങ്ങയുടെ പുളിപ്പ് ഇഷ്ടമായി. വ്യാക്കൂ നമ്മൾ പറയും, ഇഷ്ടാനിഷ്ടങ്ങൾ മാറി മാറി മറിയുന്നു ജീവിതത്തിൽ ഒരു കുഞ്ഞ് ഉദരത്തിൽ ജനിക്കുമ്പം. ഒപ്പം ഭക്ഷണക്രമം ഒരമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന അമ്മയ്ക്കുണ്ടാകുന്ന കുഞ്ഞിന് കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നുണ്ട്, എനിക്ക് കുറ്റവും കുറവുമില്ലാത്ത ഒരു കുഞ്ഞ് ഉണ്ടാകാൻ വേണ്ടി വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഒരു അമ്മയുടെ ഭക്ഷണക്രമം കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. വൈകാരികമായ തലവും ശ്രദ്ധിക്കണം. ഒത്തിരി വികാരം കൊള്ളരുത്, പൊട്ടിത്തെറിക്കരുത്, പൊട്ടിക്കരയരുത്, ഒരുപാട് സങ്കടം ഉള്ളിൽ ഒതുക്കരുത്. അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് കുഞ്ഞിൻ്റെ സ്വഭാവത്തെ ബാധിക്കും, കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ ബാധിക്കും. ഇപ്പോൾ ഒരുക്കത്തോടു കൂടി വേണം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ. 2000 ഒമാനിൽ മസ്കരി ഗാല പ്രദേശത്ത് ഗോനു എന്നൊരു ചുഴലിക്കൊടുങ്കാറ്റുണ്ടായി. വീടുകൾ തകർന്നു, വണ്ടികൾ ഒഴുകി, അനേകർക്ക് ഒരുപാട് നഷ്ടം വന്നു. എൻ്റെ സ്നേഹത്തിൻ്റെ ഭാര്യ ഇന്ന് 4 ഗർഭിണിയാണ്. അവൻ നാട്ടിൽ വന്ന സമയം വെള്ളത്തിൽ വീടിൻ്റെ താഴത്തെ നില മുഴുവൻ അങ്ങ് മുങ്ങി. ഇപ്പോൾ ഓടി നടന്ന് ബെഡ്ഷീറ്റും പുതപ്പും എല്ലാ ഉപകരണങ്ങളൊക്കെ പരമാവധി വലിച്ച് 1 എത്തി. അവൾ പ്രസവിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. ആ മോൻ നല്ല മിടുക്കൻ മോനാണ്, അവൾ ജന്മം കൊടുത്ത കുഞ്ഞ്. പക്ഷെ ഒരു കുഴപ്പം, പെരകേത് എന്നാ കണ്ടാലും ചുവന്നോട് പോവും, മേശവരി എടുത്തുകൊണ്ട് പോവും, ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പോവും, പുതപ്പ് പൊക്കിക്കൊണ്ട് പോവും. അങ്ങനെ പണ്ട് അമ്മ അങ്ങനെ പൊക്കിക്കൊണ്ട് ഓടിയതാണ്. അത് കുഞ്ഞിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ വൈകാരിക തലങ്ങൾ, പെരുമാറ്റ തലങ്ങൾ ഒരു സ്ത്രീ ശ്രദ്ധിക്കുമ്പോൾ ജനിക്കുന്ന കുഞ്ഞിൽ അതിൻ്റെ പ്രത്യേകതയുണ്ട്, അതിൻ്റേതായ പ്രത്യേകതകൾ കാണാൻ പറ്റും. മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് 3 വിദ്യാഭ്യാസങ്ങൾ മാതാപിതാക്കൾ കൊടുക്കണം. മക്കൾക്ക് കൊടുക്കേണ്ട 3 വിദ്യാഭ്യാസങ്ങൾ: 1 സെക്യുലർ എഡ്യൂക്കേഷൻ, ഭൗതിക വിദ്യാഭ്യാസം; 2 സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ആത്മീയ വിദ്യാഭ്യാസം; 3 സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം. 3 വിദ്യാഭ്യാസങ്ങളാണ് കൊടുക്കേണ്ടത്. ഭൗതിക വിദ്യാഭ്യാസം പരമാവധി പഠിപ്പിക്കണം, പഠിപ്പിച്ച് വളർത്തണം, അറിവിൽ വളർത്തണം. അത് ഭൗതിക വിദ്യാഭ്യാസം. എത്രമാത്രം പഠിപ്പിക്കാൻ പറ്റും അത്രയും പഠിപ്പിക്കണം, അത് ശ്രദ്ധിക്കുന്നുണ്ട്. 2 ആത്മീയ വിദ്യാഭ്യാസം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, മതഗ്രന്ഥങ്ങൾ വായിപ്പിക്കണം, ഈശ്വര ആരാധനകൾ നടത്തണം, മോസ്കിലാണോ മോസ്കിൽ വിടണം, ക്ഷേത്രത്തിലാണോ ക്ഷേത്രത്തിൽ വിടണം, ദേവാലയത്തിലാണോ ദേവാലയത്തിൽ വിടണം. ആത്മീയ വിദ്യാഭ്യാസം, ഒന്നിച്ചുള്ള പ്രാർത്ഥന,
ഒരുമിച്ചുള്ള ജീവിതം, ഇതെല്ലാം ചേരുന്നത് ആത്മീയ വിദ്യാഭ്യാസം. മൂന്ന്, സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗിക വിദ്യാഭ്യാസം. അതിൻ്റെ അറിവിൽ വളർത്തണം, പറഞ്ഞു കൊടുക്കണം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ആ ഒരു മേഖലയിൽ അപ്പൻ്റെ അമ്മയുടെയൊക്കെ സംസാരങ്ങളും രീതികളുമൊക്കെ മക്കളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. 10 വയസ്സായ ആൺകുട്ടിക്ക് ദൈവം എങ്ങനെ ഒരാണിൻ്റെ ശരീരം അപ്പനാക്കാൻ ഒരുക്കുന്നു, അപ്പൻ പറഞ്ഞു കൊടുക്കണം. 10 വയസ്സായ പെൺകുട്ടിക്ക് അമ്മ എങ്ങനെ ഒരു പെണ്ണിൻ്റെ ശരീരം ദൈവം അമ്മയാക്കാൻ ഒരുക്കുന്നു, പറഞ്ഞു കൊടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 3, വിദ്യാഭ്യാസങ്ങൾ. സർവോപരി ജീവിത മാതൃക. ഒരു വീട്ടിൽ രാത്രി 10:30 അപ്പനും അമ്മയും കൂടി ടി വി കാണുക. മിനിമം വസ്ത്രം എടുത്ത ഒരുപാട് പെണ്ണുങ്ങൾ ഫാഷൻ പരേഡെന്നും പറഞ്ഞ് വരുന്ന സമയം അപ്പനും അമ്മയും നോക്കി, 7 വയസ്സുള്ള മോനും ഒന്ന് ഒളിച്ചു നോക്കി. എന്നാടാ നോക്കുന്ന, അമ്മ ചോദിച്ചു. നിങ്ങളെന്താ കാണുന്നതെന്ന് ഞാനും ഒന്ന് നോക്കുക. അമ്മ പറഞ്ഞു, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കാണുകയല്ല, ലോകത്ത് തുണി ഉടുക്കാൻ കഴിവില്ലാത്ത പാവങ്ങളെ ഓർത്ത് ഞങ്ങൾ മധ്യസ്ഥാർത്ഥ നടത്തുക, നീ പോയി കിടക്കാൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. രാത്രി 11:30 അത്രയും തുണിയില്ലാത്ത പുതിയ അവതാരങ്ങൾ ആടിയാടി വരാൻ തുടങ്ങി. അവർ തുറിച്ചു നോക്കി, അവൻ ഒളിച്ചു നോക്കി. ഞാനാ പിന്നെയും നോക്കുന്നത്? അല്ല, അതിനേക്കാൾ ദാരിദ്ര്യമുള്ള വല്ലവരും ഉണ്ടെന്നറിയാൻ വേണ്ടി ഞാൻ നോക്കുക. അപ്പൻ്റെ അമ്മയുടെയും പെരുമാറ്റങ്ങൾ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു, സ്വഭാവത്തെ ബാധിക്കുന്നു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല മാതൃക അപ്പനാവുക, അമ്മയാവുക. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന കാലം മുതൽ ശ്രദ്ധിക്കുക. അവരുടെ വളർച്ചയുടെ കാലങ്ങളിൽ അവർക്കൊപ്പം നടക്കുക. നടന്ന് കൈപിടിച്ച് നടത്തി നന്മയിൽ ആ കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക. ആ മക്കൾ മാതാപിതാക്കൾക്ക് പ്രതീക്ഷയാകും, കുടുംബത്തിൻ്റെ അഭിമാനമാകും, സമൂഹത്തിന് സമ്മാനമാകും. അങ്ങനെ മക്കളെ വളർത്തുവാൻ, നല്ല കുഞ്ഞുങ്ങളെ വളർത്തി നന്മയിൽ മുമ്പോട്ട് പോകാൻ ദൈവം വിളിക്കുന്നു. ആ കൃപയിൽ നമുക്ക് ആയിരിക്കാം.